സംഗീതകാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി, എൻ്റെ ശബ്ദമുയർത്തി ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്നു. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ദൈവത്തിന് അടുത്ത് വന്ന് ദൈവജനമേ അതിരം തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്താട്ടെ. ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച്, ദൈവം നടത്തിയ വഴികളെ ഓർത്ത്, ദൈവം പകർന്നു വന്ന നന്മകളെ ഓർത്ത്, ദൈവം വീണ്ടെടുത്ത കർത്താവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയോർത്ത് ഇന്ന് പകലെ സകല സ്തുതിക്കും സകല മാനത്തിനും സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവജനം ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്താട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവജനം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം തങ്ങളെ തന്നെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇതുവരെ മറക്കുവാനാകാത്ത ഒരു ആത്മീക അനുഭവം ദൈവസന്നിധി പ്രാപിക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായി തരട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നല്ലോ, എത്രയോ അത്ഭുതം നന്മകൾ താതൻ ചെയ്തത് നിനച്ചിടുകിൽ. ഹല്ലേലൂയാ. ഈ പകലിൽ വിശുദ്ധി ആരാധനയ്ക്കായി ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതകരമായി മരുഭൂമി ദൈവം നടത്തിയ നന്മകൾ, മറ്റാർക്കും സഹായിപ്പാൻ കഴിയാതിരുന്ന എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് വിടുവിച്ച അവൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ ആത്മാർത്ഥമുള്ള ഹൃദയത്തോടെ ഇവിടെ നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത് മനുഷ്യനെയല്ല, ഇവിടെ നമ്മൾ ശബ്ദം കേൾപ്പിക്കേണ്ടത് അടുത്തുള്ളവരെയല്ല, നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ്, നമ്മുടെ അരികെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. Thank you, Lord. Yetreyo alpudha nanmagal Kartan cheyidathu neenachiduvil. Yetreyo alpudha nanmagal Kartan cheyidathu യേശുദാ എന്നോ
കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വന്നാലും യോർദാൻ